ടെക് ട്രാവലിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 200 രൂപ നോട്ടിന്റെ ഉത്ഭവം തേടിയുള്ള യാത്ര എന്ന് വേണമെങ്കിൽ കൂടി ഇന്നത്തെ എപ്പിസോഡിനെ നമുക്ക് വിശേഷിപ്പിക്കാം. ബുദ്ധമതത്തിന്റെ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന സാഞ്ചി എന്ന മണ്ണിലേക്കാണ് നമ്മുടെ യാത്ര. ഭോപ്പാലിൽ നിന്നും ഏകദേശം 35 കിലോമീറ്റർ അകലെ വിദിശ ജില്ലയിലുള്ള സാഞ്ചി എന്ന സ്ഥലത്തേക്ക് നമുക്ക് ഒന്ന് പോയി നോക്കാം. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇനി ഏകദേശം ഒരു 20-25 കിലോമീറ്ററും കൂടെ മതിയായിരിക്കും സാഞ്ചി എത്താൻ. സാഞ്ചി കറക്റ്റ് പറഞ്ഞാൽ ഭോപ്പാലിൽ നിന്ന് 35 കിലോമീറ്റർ ദൂരെയാണ് ഈ സാഞ്ചി. അത് നല്ല സ്ട്രെയിറ്റ് റോഡാണ്, നമുക്ക് ഭോപ്പാലിൽ വന്നിട്ട് ഈസി ആയിട്ട് നമുക്ക് പോകാൻ പറ്റും. ഇന്ത്യയൊക്കെ അടിച്ചു വിട്ട് പോകുന്നൊരു സീനാണ്. പിന്നെ നമ്മുടെ ട്രെയിനിൽ വരാനാണെങ്കിൽ പോലും ഭോപ്പാലിൽ നിന്ന് സാഞ്ചിക്ക് ഏകദേശം ഒരു 20-30 മിനിറ്റ് കൊണ്ട് ട്രെയിനിൽ വരെ എത്താം. റെയിൽവേ സ്റ്റേഷൻ ഉണ്ട്, സാഞ്ചി സ്റ്റേഷൻ ഉണ്ട്. എന്തായാലും നമുക്ക് മുമ്പോട്ട് നീങ്ങി നോക്കാം എന്താ സംഭവം. അടിപൊളി റോഡാണ്, നല്ല രസമാണ്, നല്ല വ്യൂസ് ഒക്കെ നല്ല കാണാൻ നല്ല രസമാണ്. നമ്മളെ പോകുന്ന വഴിയിലാണ് നമ്മൾ ട്രോപ്പിക് ഓഫ് ക്യാൻസർ. ഇത് കണ്ടിട്ട് നമ്മളിപ്പോൾ വണ്ടി നിർത്തിയാണ്. ഇത് നമ്മുടെ മധ്യപ്രദേശിൻ്റെ ഒരു പ്രത്യേകതയാണ്. ട്രോപ്പിക് ഓഫ് ക്യാൻസർ കടന്നു പോകുന്ന സ്റ്റേറ്റുകളിലൊന്ന് നമ്മുടെ മധ്യപ്രദേശ് ഭോപ്പാൽ വഴിയാണ് ഇത് പോകുന്നത്. കാരണം ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. നമ്മൾ ഭൂമധ്യരേഖ, ഉത്തരായന രേഖ എന്നൊക്കെ നമ്മൾ കേട്ടില്ല. അതിൽ ഉത്തരായന രേഖയാണ് ഇത്. ഭൂമധ്യരേഖ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ സെൻട്രലിൽ കൂടെ പോകുന്നെങ്കിൽ ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ, അതായത് ഉത്തരായന രേഖ, ഇന്ത്യയുടെ മധ്യത്തിലൂടെ പോകുന്ന ഒരു രേഖയാണ്. അത് നമ്മുടെ ഇന്ത്യയുടെ മാപ്പ് എടുത്ത് നോക്കിയാൽ മേൽഭാഗവും താഴ്ഭാഗമായിട്ട് നോക്കിയാൽ അതിന്റെ സെൻട്രൽ കൂടെ കറക്റ്റ് പോകുന്നത് നമ്മുടെ ഈ ഉത്തരായന രേഖയാണ്, ട്രോപ്പിക് ഓഫ് ക്യാൻസർ. അത് 8 സംസ്ഥാനങ്ങളിലൂടെ സംഭവം പോകുന്നുണ്ട്. പിന്നെ ഇതിന്റെ ഈ ഒരു ലൈനുണ്ട്, നമ്മൾ ഈ ഒരു ലൈൻ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും. ലൈൻ വരച്ചിട്ടുണ്ട്, റോഡിന്റെ അപ്പുറത്തുണ്ട്, ഇപ്പൊ മാഞ്ഞു പോയിട്ടുണ്ട്. അവിടെയും ഒരു ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. കാരണം ഈ ലൈനിൽ നിന്ന് കഴിഞ്ഞാൽ June 21 നമ്മൾ സൂര്യപ്രകാശം നമുക്ക് നിഴലടിക്കുന്നു. ഇപ്പം നമുക്ക് നമ്മുടെ നിഴൽ കാണുന്നുണ്ട്. June 21 നമുക്ക് ഈ ലൈനിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ നിഴൽ കാണാൻ പറ്റത്തില്ല എന്നറിയാം. അതായത് കറക്റ്റ് സൂര്യൻ ഇതിൻ്റെ കറക്റ്റ് 90 ഡിഗ്രി മേളിലായിരിക്കും കറക്റ്റായിട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ നിഴൽ അറിയാൻ പറ്റത്തില്ല എന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് June 21 വന്ന് നോക്കാം, അതായത് രക്ഷയൊന്നുമില്ല. പിന്നെ നമ്മൾ വണ്ടി നേരെ സാഞ്ചിയിലോട്ട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. അത് സാഞ്ചി എത്തുന്നതിന് ഒരു 16 കിലോമീറ്റർ മുമ്പാണ് നമ്മുടെ ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് പറയുന്ന സ്ഥലം. അത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഉത്തരായന രേഖ, അതിനെപ്പറ്റി കൂടുതൽ നമ്മൾ ജോഗ്രഫിയൊക്കെ പഠിക്കുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ ജോഗ്രഫി പഠിച്ചിട്ടുള്ളവർക്ക് അതിനെപ്പറ്റി കൂടുതലൊക്കെ അറിയായിരിക്കും. പക്ഷേ അതൊരു എന്തായാലും അതൊരു സംഭവമാണ്. കാരണം ഇന്ത്യയിലെ 8 ഒന്ന് മധ്യപ്രദേശാണ്, അതും ഭോപ്പാലിലൂടെയാണ് ഈ സംഭവം പോകുന്നതെന്ന് പറഞ്ഞൊരു സംഭവം തന്നെ. എന്തായാലും അതൊരു ഭാഗ്യമുണ്ടായി നമുക്ക് അവിടെ എത്താനും അത് കാണാൻ പറ്റിയൊക്കെ ഒരു സംഭവമാണ്. ഇവിടെ ഒരുപാട് ഫ്രൂട്ട്സ് കടകളുണ്ട്, വഴി പോകുന്ന വഴികളിലൊക്കെ ഉണ്ട്. കാരണം ഇത് സീസണൽ ഫ്രൂട്ട്സിന്റെ ടൈമാണ്. ഇപ്പൊ പേരക്കയാണ് ഇവിടുത്തെ സീസൺ, അതുകൊണ്ട് പേരക്ക മേടിക്കണോ? അല്ല വേണോ തിരിച്ചു വരുമ്പോൾ മേടിക്കാം. ഉണ്ടോ? കണ്ടോ, പുള്ളിയുടെയിലൊക്കെ ഇഷ്ടംപോലെ പേരക്ക റോഡ് സൈഡിൽ നല്ല ഫ്രഷ് പേരക്ക ഒരു മരത്തിൽ നിന്ന് പറിച്ചുകൊണ്ട് വെച്ച് വിൽക്കുന്നതാണ് ഇവിടെ. നമുക്ക് തിരിച്ചു വരുമ്പോൾ മേടിക്കാം എന്തായാലും. ഇത് നമ്മുടെ ബോധി വൃക്ഷം നമ്മുടെ ഒരു 350 മീറ്റർ എന്നുള്ള ഒരു കാണിച്ചിട്ടുണ്ട്, റൈറ്റ് സൈഡിലേക്കാണ്. നമ്മളിപ്പോൾ ഒരു 350 മീറ്റർ മേളിലോട്ട് കയറി വന്നിരിക്കുകയാണ്. അപ്പം ഇതാണ് നമ്മൾ ബോധി വൃക്ഷം എന്ന് പറഞ്ഞത്, അതായത് നമ്മൾ അരയാൽ മരം എന്ന് പറയും. നമുക്ക് എല്ലാവർക്കും പരിചിതമായ ഒരു മരമാണ്. പിന്നെ ഈ മരത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ശ്രീ ബുദ്ധൻ ഈ മരത്തിന്റെ ചുവട്ടിലിരുന്നാണ് ഭൗതികമായ ജ്ഞാനം നേടിയതും ബുദ്ധമതത്തിലോട്ട് ഒരുപാട് ആകർഷിക്കപ്പെട്ടതും പുള്ളി ഈ മരച്ചുവട്ടിലിരുന്ന് ധ്യാനിച്ചപ്പോഴാണ് എന്നാണ് ഇവരുടെ വിശ്വാസം. ഇത് ശ്രീലങ്കയിൽ നിന്നും ശ്രീലങ്കയുടെ പ്രസിഡന്റ് ആയിരുന്ന മഹാരാജപക്ഷെ 10 മുമ്പ് കൊണ്ട് അവിടുന്ന് കൊണ്ടുവന്ന നട്ട ഒരു ചെടിയിൽ നിന്നും വളർത്തി കൊണ്ടുവന്നാണ് ഇവർ. അതുകൊണ്ട് ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇവർ ഇവിടെ സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. സാഞ്ചിയിൽ നിന്ന് ഇവിടെ നിന്ന് ഒരു 6-7 കിലോമീറ്റർ പോയ സാഞ്ചി എത്തി, ബുദ്ധന്റെ മോണമെന്റ്സ് അതായത് സ്മാരകങ്ങളുടെ സാഞ്ചി എത്തി. അതിനു മുമ്പായിട്ട് നമുക്ക് പോകുന്ന വഴിയിലാണിത്. ഇവിടുന്ന് ഒരു 6 കിലോമീറ്റർ കഴിഞ്ഞാൽ നമുക്ക് സാഞ്ചി എത്തും.
അപ്പൊ ഈ മരത്തിന്റെ പ്രത്യേകത ആണ് ആ പുള്ളി കൊണ്ട് നട്ടാണ്. കാരണം ശ്രീലങ്കയിലൊക്കെ ഒരുപാട് പ്രചരിക്കപ്പെട്ടു ഈ ബുദ്ധമതം, അവിടെ ഒരുപാട് പേര് വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് വന്ന് പുള്ളി ഇവിടെ വന്ന് നട്ടിട്ട് പോയതാണ് ഈ ബോധി വൃക്ഷം. അപ്പോൾ ഈ ബോധി വൃക്ഷ സംരക്ഷിക്കാൻ വേണ്ടി, അതായത് പ്രൊട്ടക്ട് ചെയ്ത് ചുറ്റിനും വേലിയൊക്കെ കെട്ടി പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് മധ്യപ്രദേശ് പോലീസ് ഇതിനകത്ത് എപ്പോഴും നോക്കാൻ വേണ്ടി ഒന്ന് രണ്ട് പോലീസുകാരെ ഇവിടെ സ്ഥിരമായിട്ട് നിയമിച്ചിട്ടുമുണ്ട്. അപ്പം അത്രയ്ക്കും ഒരു ഇമ്പോർട്ടൻസ് ഗവൺമെൻറ് ഇതിന് കൊടുക്കുന്നുണ്ടെന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നമുക്കിനി സാഞ്ചിയിലോട്ട് നീങ്ങാം. ആ അപ്പോൾ നമ്മൾ ബോധി വൃക്ഷം കഴിഞ്ഞ് ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് സാഞ്ചിയിലോട്ടാണ്. ഇപ്പോൾ നമുക്ക് നമ്മളൊരു ഹൈറ്റിലാണ് ഇരിക്കുന്നത്, നമ്മളൊരു മലമുകളിലെന്ന് പറയാം. റോഡിൽ നിന്നും കുറച്ച് അടി ഉയരം 350 മീറ്റർ ഉയരത്തിലാണ് നിൽക്കുന്നത്. നമുക്ക് ഇവിടുന്ന് താഴോട്ട് കാണാം. കുറേ പാടശേഖരങ്ങളാണ് കാണുന്നത്, അതായത് ഗോതമ്പ് പാടങ്ങളാണ്. ഇതുണ്ടോ, ഗോതമ്പ് പാടങ്ങൾ കൊയ്ത്ത് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യൂ ആണ് ഈ കാണുന്നത് മൊത്തം. ഇനി അടുത്ത കൃഷി നടത്താൻ വേണ്ടി സജ്ജമായിരിക്കുന്ന ഗോതമ്പ് പാടങ്ങളാണ് ഈ താഴെ കാണുന്നത്. ഏകദേശം സാഞ്ചി എത്താറായി. നമ്മൾ സാഞ്ചി റെയിൽവേ സ്റ്റേഷന് അടുത്തുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ നേരെ അങ്ങോട്ട് പോയാൽ സാഞ്ചി റെയിൽവേ സ്റ്റേഷൻ, ഇത് നേരെ ഓപ്പോസിറ്റ് റൂട്ട്. കറക്റ്റ് നമ്മൾ സാഞ്ചി ബുദ്ധിസ്റ്റ് മോണമെന്റ്സിൻ്റെ ഇതിലോട്ട് പോകുന്നു. നമ്മൾ ജസ്റ്റ് സാഞ്ചിയിലോട്ട് എൻട്രി ചെയ്തിരിക്കുകയാണ്. സാഞ്ചി ബുദ്ധ സ്മാരകത്തിലോട്ട് നമ്മൾ കയറുക. നമ്മളൊരു ഒരു മലമുകളിലോട്ടാണ് കയറുന്നത്. നമുക്ക് ശ്രദ്ധിച്ചറിയാം, സൈഡിലൊക്കെ പണ്ട് കാടുകളൊക്കെ കയറി, ഇപ്പം അതൊക്കെ വെട്ടി തെളിച്ച് കുറച്ച് വീടുകളൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും ഇതതിൻ്റെ മേലിലോട്ട് നടന്നു പോകാനുള്ള പാത. ഇവിടെ നമ്മൾ റൈറ്റ് കട്ട് ചെയ്ത് മേലോട്ട് കയറണം അല്ലേ. നമ്മൾ ആ കാണുന്നതാണ് നമ്മൾ സാഞ്ചി എന്ന് വിശേഷിപ്പിച്ച ആ സ്ഥലം, ആ ചരിത്ര പ്രസിദ്ധമായ സ്ഥലം. നമുക്ക് എന്തായാലും പാർക്കിങ്ങിലോട്ട് നമുക്ക് വണ്ടി ഇടാം. വണ്ടി ഇട്ടിട്ട് നമുക്ക് പിന്നെ നടന്നങ്ങോട്ട് പോകണം. അപ്പോൾ നമ്മൾ സാഞ്ചി പാർക്കിങ്ങിലെത്തിയിരിക്കുക. നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. ഏകദേശം നമ്മൾ റോഡിൽ നിന്നും സാഞ്ചി റെയിൽവേ സ്റ്റേഷൻ്റെ വാതിലിൽ നിന്നും അല്ലേ ഒരു 1.5 കിലോമീറ്ററോളം ഉയരത്തിലേക്ക് കയറി, മലമുകളിലേക്ക് നമ്മൾ വണ്ടി ഓടിച്ച് കയറ്റി. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം എന്താ ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കുന്ന എന്താ സംഭവം, എത്ര രൂപയാണെന്നും അതിനുള്ള പാസ്സൊക്കെ ഉണ്ടോ എന്നൊക്കെ നമുക്കൊന്ന് അന്വേഷിക്കാം. നമുക്ക് മുമ്പോട്ട് നടക്കാം. ഇവിടെ നമുക്ക് മനസ്സിലാവും, നോക്കി പാറയൊക്കെ പൊട്ടി പൊട്ടി കട്ട് ചെയ്തിരിക്കുന്നുണ്ടല്ലോ. നല്ല പാറ മുകളിലാണ്, മലമുകളിലാണ് ഈ സംഭവം. ഇവിടെ എന്തൊക്കെയോ വർക്കുകൾ നടക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ലഞ്ച് പ്ലേസ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ഫോജ് സ്ഥൽ മീൻസ് ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ട്. കാരണം ഇവിടെ ആൾക്കാർക്ക് വന്ന് ഇരുന്ന് ഫുഡ് കഴിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ടാണ് സൈഡിലായി. നമ്മൾ കയറിച്ചപ്പോൾ തന്നെ കുറേ ഹാൻഡ് മെയ്ഡ് ക്രാഫ്റ്റുകളൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വിൽക്കാനുള്ള. മനോഹരമായ രീതിയിൽ അവർ കൈകൊണ്ട് ഉണ്ടാക്കിയ സാധനങ്ങൾ. 1967 മിസ്സിസ് ഡി മാഗ്രറ്റ് ഫെർണാഡോ കൊളംബിയയിൽ നിന്നും അവർ ഡൊണേറ്റ് ചെയ്ത ഒരു ആൽമരമാണ് ഇത് കാണുന്നത്. ഒരു ബുദ്ധൻ്റെ ഒരു ചെറിയ സ്തൂപമൊക്കെ ഇതിനകത്തുണ്ട്. അതുതന്നെ അത് വളർത്തി വലാക്കി ഇത്ര വർഷങ്ങളായിട്ട് നിൽക്കുന്ന ഒരു ആൽമരമാണ് ഈ സാഞ്ചിയുടെ ഗേറ്റിന് തൊട്ട് മുമ്പായിട്ട് തന്നെ. കാർ പാർക്കിങ്ങും എൻട്രൻസും ഒക്കെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ നമ്മൾ സാഞ്ചി റെയിൽവേ സ്റ്റേഷൻ്റെ ഓപ്പോസിറ്റ് വഴിയാണ് നേരെ സാഞ്ചിയിലോട്ട് വിടുന്നത്. അവിടെ നേരെ ഒരു 1.5 കിലോമീറ്ററോളം മലമുകളിലോട്ട് കയറിയിട്ടാണ് നമ്മൾ സാഞ്ചി എത്തിയത്. ഈ കാണുന്നതാണ് സാഞ്ചി സ്തൂപം എന്ന് പറയുന്ന നമ്മളുടെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ നമുക്ക് ഈ ഒരു ഒറ്റ വീഡിയോയിൽക്കാണ് ഇതെല്ലാം കൂടെ കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ട് നമ്മുടെ അടുത്ത വീഡിയോയിൽ ഇതിനകത്തുള്ള കാര്യങ്ങൾ നമ്മൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസുമായി നിങ്ങളുടെ മുമ്പിലേക്ക് ഞങ്ങൾ എത്തും. നന്ദി, നമസ്കാരം.